നമസ്കാരം. ലോകം മുഴുവൻ ഒരു വേൾഡ് കപ്പിന്റെ ആ ഹാങ് ഓവറിലാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന പോലെ മെസ്സി ആ കപ്പിൽ അവസാനം മുത്തമിട്ടു. മെസ്സി എന്ന താരത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്ന ഒരു അഞ്ച് മാതൃകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ തീർച്ചയായും ഒരു ഷെയറും ഒരു ലൈക്കും ഒക്കെ തരാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. മെസ്സിയെ കുറിച്ച് ആർക്കും അറിയാത്ത ചില കാഴ്ചപ്പാടുകളും കഥകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പങ്കുവയ്ക്കാൻ മറക്കരുത്. തീർച്ചയായും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാഴ്സ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ക്ലബിലേക്ക് അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഒരു നാപ്കിൻ പേപ്പറിലാണ് അദ്ദേഹത്തിന്റെ എഗ്രിമെന്റ് എഴുതുന്നതെന്നാണ് പറയുക. നമ്മൾ കൈ തുടയ്ക്കുന്ന ഒരു നാപ്കിൻ പേപ്പറിലാണ് അദ്ദേഹത്തിന്റെ ആ എഗ്രിമെന്റ് ആദ്യത്തെ സൈൻ ചെയ്യുന്നത്. അന്നും അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അദ്ദേഹം ആ ടീമിലേക്ക് എത്തപ്പെടുകയായിരുന്നു. എന്നാൽ 20 വർഷത്തെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും ബാഴ്സ എന്ന ക്ലബിൽ അദ്ദേഹം അജയ്യനായി മാറി. ലോകം അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറായി അദ്ദേഹം രൂപം പ്രാപിച്ചു. ബാഴ്സ എന്ന് പറയുന്ന ആ ഒരു ക്ലബിലൂടെ അദ്ദേഹം രൂപപ്പെടുകയായിരുന്നു, ഒപ്പം അദ്ദേഹത്തിലൂടെ ബാഴ്സയും രൂപപ്പെടുകയായിരുന്നു. എന്നാൽ ഞാനിവിടെ പറയാൻ വന്നത് ചില പടിയിറക്കങ്ങളാണ് ചിലരെ ചിലത് നേടാനും ചിലത് കണ്ടെത്താനും പ്രേരിപ്പിക്കുക. ബാഴ്സയിലെ മികച്ച കളിക്കാരനായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഒരു അന്താരാഷ്ട്ര കിരീടം നേടാൻ അദ്ദേഹത്തിന് രാജ്യത്തിന് വേണ്ടി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ബാഴ്സയിൽ നിന്നുള്ള പടിയിറക്കം, PSG എന്ന് പറയുന്ന ആ ഫ്രഞ്ച് ക്ലബിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം ഒരുപാട് സഹനവും വേദനയും നിറഞ്ഞതായിരുന്നു. കുട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വിടവാങ്ങൽ പ്രഖ്യാപിക്കുന്ന മെസ്സിയെ ആർക്കും മറക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ബാഴ്സയിൽ നിന്നുള്ള പടിയിറക്കം അദ്ദേഹത്തിനെ പുതിയ ശീലങ്ങളിലേക്കും പുതിയ ഭാവങ്ങളിലേക്കും തിരിച്ചടികളെ നേരിടാനുള്ള പുതിയ ആർജവത്തിലേക്കും നയിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതും നമ്മളിപ്പോൾ ആയിരിക്കുന്ന തട്ടകത്തിൽ, നമ്മളിപ്പോൾ പ്രശോഭിച്ചു നിൽക്കുന്ന ചില തട്ടകങ്ങളിൽ ഇത് തന്നെയാണ് എക്കാലവും നമ്മുടെ കംഫർട്ട് സ്പേസ് എന്നും ഇവിടെ നിന്നാലാണ് എപ്പോഴും നമുക്ക് വിജയമുണ്ടാകുന്നതെന്നും കരുതി നിന്നാൽ ഒരുപക്ഷെ നമുക്ക് പുതിയ മാറ്റങ്ങളെയും പുതിയ കാലാവസ്ഥകളെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നെന്നിരിക്കും. അതുകൊണ്ട് തന്നെ മെസ്സിയെ പോലെ പുതിയൊരു ചുവടുമാറ്റം അത് തന്റെ തന്നെ വ്യക്തി ജീവിതത്തിലും തന്റെ തന്നെ ആ ഒരു കളിയിലെ കരിയറിലും വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കാൻ, അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവുമ്പോൾ പൊട്ടിത്തകർന്നു പോകാതെ തിരിച്ചടികളെ സധൈര്യം നേരിടുവാനുള്ള ഒരു അമാനുഷിക മന കരുത്ത് അദ്ദേഹത്തിന് ലഭിച്ചത് PSG എന്ന് പറയുന്ന ആ ഒരു ഫ്രഞ്ച് ക്ലബിൽ വന്ന ശേഷമാണ്. അപ്പോൾ നമുക്കും നമ്മൾ ഇപ്പോൾ കംഫർട്ടായിട്ട് നല്ലതായിട്ട് പോകുന്നു എന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ നമ്മളൊരു ഉടച്ച വാർക്കൽ നടക്കുകയും ചില പടിയിറക്കങ്ങൾക്ക് പ്രാപ്തരാകുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും പുതിയ സൂര്യൻ ഉദിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് മെസ്സിയുടെ ആ ഒരു ക്ലബിൽ നിന്നുള്ള പടിയിറക്കത്തെ ഞാൻ വീക്ഷിക്കുന്നത്. രണ്ടാമതായി, ഏതൊരു ടീം വർക്കിലും ഏതൊരാളും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകും താൻ പ്രൊജക്ട് ചെയ്യപ്പെടണം, എവിടെയും തന്റെ തല തന്നെ ദർശിക്കപ്പെടണമെന്ന്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ഗോളടിപ്പിക്കുന്ന മെസ്സി. ഒരിക്കലും കളിക്കളത്തിലെ ഒറ്റയാനായിരുന്നില്ല മെസ്സി, എന്നാൽ പ്രതിഭയുടെ കാര്യത്തിൽ 100% മെസ്സി ഒറ്റയാനായിരുന്നു. എന്നിട്ടും സഹകളിക്കാരെ തന്റെ സഹോദരങ്ങളെപ്പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഗോളടിച്ചും ഗോളടിക്കാൻ സാധിക്കാത്ത സമയങ്ങളിൽ, അല്ലെങ്കിൽ സ്വയം ഗോളടിക്കാമെന്ന് ഉറപ്പുള്ള സമയത്ത് പോലും സഹതാരങ്ങൾക്ക് പന്ത് മറിച്ചു നൽകുവാനുള്ള, പാസ് കൊടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമതായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. തനിക്ക് നന്മകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തന്റെ കൂടെയുള്ളവർക്കും അതൊക്കെ ലഭിക്കാൻ താനൊരു കാരണക്കാരനാകണമെന്ന് ചിന്തിക്കുന്ന മെസ്സിയുടെ മനോഭാവം നമുക്കുമൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? മൂന്നാമതായി, നമ്മള് മെസ്സിയുടെ ഗോളടിയും മെസ്സിയുടെ കളിയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. ഒരു ഗോളടിച്ചു കഴിഞ്ഞാൽ തന്റെ ടീം ഒരു വിജയത്തിലേക്ക് എത്തപ്പെടുന്നു എന്നറിയുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഒരു ആംഗ്യ വിക്ഷേപമുണ്ട്. ഇങ്ങനെ കാണിച്ചിട്ട് മുകളിലേക്ക് രണ്ട് കൈകളും ഉയർത്തും. ഈ രണ്ട് കൈകളും ഉയർത്തുന്നത് ദൈവത്തെ മാത്രമല്ല എന്നാണ് പറയുക, ദൈവത്തിനുള്ള ഒരു സ്തുതി കൊടുക്കുകയും ഒപ്പം തന്നെ
കുട്ടിക്കാലത്ത് ഈ കളിയിലേക്ക് ആവാഹിച്ചു നിർത്തുകയും തനിക്ക് അവസരങ്ങൾ നൽകാൻ, തനിക്ക് കളിക്കളത്തിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ അധികാരികളോട് കെഞ്ചുകയും ചെയ്യുന്ന തന്റെ ഗ്രാൻഡ്മദറിനെ, തന്റെ അമ്മൂമ്മയെ ഓർത്താണ് അദ്ദേഹം മുകളിലേക്ക് കൈകൾ ഉയർത്തുന്നതെന്ന് ഒരിക്കൽ അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും തന്നെ വഴി നടത്തിയ, തന്നെ പിച്ചവെപ്പിച്ച ഒരു അമ്മൂമ്മയെ പോലും മറക്കാതെ തന്റെ വിജയങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ആ നന്ദിയുള്ള മനോഭാവം ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും എവിടെയും നമ്മൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു നേതാവായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാലാമതായി, അഭിനയിക്കാൻ അറിയാത്തൊരു മെസ്സിയെ കുറിച്ചാണ് ഞാൻ പറയുക. ജീവിതത്തിൽ നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാം, കാരണം അതും ഒരു തൊഴിലാണ്. പക്ഷെ തന്റെ ജീവിതത്തിലും തന്റെ കർമ്മരംഗത്തും അഭിനയം കാഴ്ചവെക്കാത്ത ഒരു വ്യക്തി പ്രഭാവത്തിന്റെ ഉടമയാണ് മെസ്സി എന്ന് പറയാതിരിക്കാനാവില്ല. തന്നെ മറ്റുള്ളവർ ചവിട്ടി വീഴ്ത്തുമ്പോഴും അല്ലെങ്കിൽ വേദനയാൽ പുളയുമ്പോഴും ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് അടുത്ത ഗോളവസരങ്ങളിലേക്ക് നയിക്കുവാനുള്ള ഒരു ത്വരയാണ് അദ്ദേഹത്തെ നയിക്കുക. മറിച്ച് തന്റെ സഹകളിക്കാരെ എതിരാളികളായി കണ്ടുകൊണ്ട്, പകയോടെ കണ്ടുകൊണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് അഭിനയിച്ച് എതിരാളിക്കൊരു മഞ്ഞക്കാരോ ഒരു ചുവപ്പുകാരോ നേടിക്കൊടുക്കാൻ ഒരിക്കലും അദ്ദേഹം മെനക്കെട്ടിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹം തന്റെ കളിയോട് പുലർത്തുന്ന നീതിയുമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നീതിയോടെ സത്യത്തോടെ വ്യാപരിക്കാൻ കഴിഞ്ഞാൽ, അഭിനയമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അവിടെ ഒരു ലെജൻഡായി മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. അഞ്ചാമതായി എന്നെ ഏറെ ആകർഷിച്ചത്, ഈ വേൾഡ് കപ്പിൽ തന്നെ ചില കളിക്കാർക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ ചിലർ കൊടുക്കുന്ന നമ്മൾ കണ്ടു അല്ലേ. ചില മോഡലിംഗ് ടീമുകളും ചില ആരാധികമാരും ഒക്കെ അവർക്ക് അവരുടെ ശരീരം പങ്കിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗോൾ അടിച്ചാൽ തന്റെ കിടപ്പറ കൊടുക്കാം എന്നൊക്കെ വീമ്പ് പറയുമ്പോൾ മെസ്സിക്ക് വേണ്ടി ആരും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടില്ല. അതിന്റെ കാരണം മെസ്സിക്ക് തന്റെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. ഉത്തമനായ ഒരു ഭർത്താവും മകനും അപ്പനും ഒക്കെയാണ് മെസ്സി എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള സ്നേഹം. അദ്ദേഹം ആ കളിക്കളം, ആ ഒരു തന്റെ പഴയ തട്ടകമായ ബാഴ്സ എന്ന ക്ലബ് വിട്ടത് പോലും തന്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ നേരം ചിലവഴിക്കാനും തന്റെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുവാനുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെയൊക്കെ എത്തുമ്പോഴും എവിടേക്കൊക്കെ എത്തിപ്പെടുമ്പോഴും നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും ബന്ധങ്ങളെ എപ്പോഴും ഊട്ടിയുറപ്പിക്കാനും നാം സമയം കണ്ടെത്തിയില്ലെങ്കിൽ എല്ലാം ഉണ്ടാകും, അവസാനം നമുക്ക് കുടുംബമില്ലാതാകും എന്നത് അഞ്ചാമത്തെ മെസ്സിയുടെ ഒരു പ്രത്യേകതയായി, വലിയൊരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം നമുക്ക് ഇദ്ദേഹത്തിന്റെ നല്ല മാതൃകകളെ, അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല മാതൃകകളെല്ലാം നമുക്കും സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്കും സ്വീകരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു ഷെയർ തരാനും താഴെ ഒരു കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുതേ. നന്ദി, നമസ്കാരം.